ഇന്ന് നമുക്കൊരു പാചകമായാലോ മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചമ്മന്തിപ്പൊടി. ചോറ്, ദോശ, ഇഡ്ഡലി എന്നിവയ്ക്കൊപ്പമെല്ലാം ഈ ചമ്മന്തിപ്പൊടി ഉപയോഗിക്കാൻ കഴിയും. കുറച്ച് വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു മൈ ചാനൽ സാനു മീഡിയ. മൂന്ന് തേങ്ങ നമ്മൾ ചിരവി എടുത്തു വച്ചു. ഇനി നമുക്ക് ആവശ്യമായ മറ്റൊരു സാധനം ഇഞ്ചിയാണ്. 50 ഗ്രാം ഇഞ്ചി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വച്ചു. ഇനി മുളക് വേണം, ഒരു 15 മുളക് എടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് 15-20 ചുള ചുവന്നുള്ളിയാണ്. ഇത് നമുക്ക് വൃത്തിയാക്കി എടുത്തു വയ്ക്കണം. ഇനി വേണ്ടത് കുറച്ച് വാളംപുളിയാണ്. ഒരു ചെറിയ ഉണ്ട വാളംപുളി നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. 2 സ്പൂൺ കുരുമുളക്, പാകത്തിന് ഉപ്പ്, കറിവേപ്പില എന്നിവയും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ആവശ്യമാണ്. 1 ഉരുളി അടുപ്പത്ത് വയ്ക്കുക. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ ചുരണ്ടിയത്, ചുവന്ന ഉള്ളി, ചുവന്ന മുളക്, ഇഞ്ചി, കുരുമുളക് എന്നിവ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ ജ്വാലയിൽ ഇത് ചെയ്യാൻ പോകരുത്. തേങ്ങ പെട്ടെന്ന് പാത്രത്തിനടിയിൽ പിടിക്കുന്നതിനും അതുപോലെ കരിഞ്ഞു പോകുന്നതിനും സാധ്യതയുണ്ട്. ഈ ജോലി ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. തേങ്ങയുടെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂടുതലാവാതെ വളരെ ശ്രദ്ധിക്കണം. ഈ ഘട്ടത്തിൽ നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും പാത്രം പുറത്തേക്ക് മാറ്റി വച്ചിട്ട് ഇളക്കി കൊടുക്കണം. പാത്രത്തിൽ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ വീണ്ടും പാത്രത്തിലിരിഞ്ഞ് തേങ്ങയെല്ലാം കരിഞ്ഞു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് സമയം നമുക്ക് ഇതിനെ തണുക്കാൻ അനുവദിക്കണം. ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് 50 ഗ്രാം ഉഴുന്നുപരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം അത് ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ഉരുളിയിൽ വറുത്തെടുത്ത് വെച്ച തേങ്ങയും മറ്റ് സാധനങ്ങളെല്ലാം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് അത് ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ തരിയരി ഉള്ള പരുവത്തിലാണ് നമ്മൾ ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് പാകമായിട്ടുണ്ട്, അത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഏതാനും ദിവസം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ചമ്മന്തിപ്പൊടി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ തൽക്കാലം വിടാം. ഗുഡ് ബൈ.